വിധി അവൾക്കെതിരാകുമെന്ന് 100% നമുക്ക് വിശ്വസിക്കാം. ആ പെണ്ണിന്റെ പേര് കോടതിയിൽ പറയേണ്ടി വരും ദീപ്തിക്ക്. ആ പെണ്ണും ദീപ്തിയും ജയിലിൽ പോവുകയും ചെയ്യും. ധനബാലൻ കണ്ട മനോഹരമായ സ്വപ്നം നടപ്പാകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ഈ പിള്ളേർ ഇത്രയും സമയമായിട്ട് റെഡി ആയില്ലേ? മിക്കവാറും എന്താ ഇവർക്ക് വണ്ടിയും കിട്ടത്തില്ല, ഹൈദരാബാദിലോട്ട് പോകാനും പറ്റില്ല. ഈ പിള്ളേർക്കൊക്കെ എന്താ ഒരു ഗൗരവം ഇല്ലാത്തത്? ഇനി ഇവന്മാരെന്ന് പോകുന്നില്ല ഇവിടുന്ന്. ഇവിടെ താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ, ട്രെയിൻ പുറപ്പെടേണ്ട സമയമൊന്നും ആയിട്ടില്ല, ഇനി 1.5 മണിക്കൂർ ബാക്കിയുണ്ട്. പിന്നെ മക്കളെ, ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടക്കല്ലേ, നേരെ ടീം താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോണം. അതെങ്ങനെ അറിയും? അത് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അറിയില്ലേ? അച്ഛൻ ടീമിലുണ്ടോ എന്ന് അന്വേഷിക്കാനാണോ ഇവര് പോകുന്നേ? നിനക്കിനിയൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ എല്ലാരും ചേർന്ന് എന്റെ അച്ഛനെ ഇൻസൾട്ട് ചെയ്യുക. എന്റെ അച്ഛൻ ടീമിലുണ്ട്. മോനെ ധീരവേ, അച്ഛൻ വിളിക്കാത്തോണ്ടല്ലേ എല്ലാവർക്കും ടെൻഷൻ. അതുകൊണ്ടൊന്ന് പോയി നോക്കുന്നേ ഉള്ളൂ. അച്ഛനെ കണ്ടുടനെ വിളിക്കണം കേട്ടോ. കളി കാണാൻ എങ്ങനെങ്കിലും ഞങ്ങൾ വരും. അതിന്റെ ആവശ്യം വരും തോന്നുന്നില്ല. അത് അവിടെ പോയി നോക്കിയിട്ട് പറഞ്ഞാ മതി. മുൻകൂട്ടി ഒന്നും പ്രവചിക്കണ്ട. സാരമില്ല, ചെല്ലു മക്കളെ, ഇനി നിന്ന് വൈകണ്ട. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. വടാ. ശരി. ഈ യാത്ര വെറുതെയാ. വെറുതെ യാത്രാ ചെലവിന്റെ കാശുകളെ എന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. മീനാക്ഷി എടുത്തി. പിന്നല്ലാതെ സൂരജേട്ടൻ ടീമിലൊന്നുമില്ല. നാണക്കേടുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാതെ എവിടെയോ തങ്ങ. പാവ സൂരജേട്ടൻ. എന്റെ അച്ഛൻ ടീമിലുണ്ട്, ഉണ്ട്, ഉണ്ട്. ഞങ്ങൾ കളി കാണാൻ പോവുകയും ചെയ്യും. അമ്മ വരട്ടെ. താനിങ്ങനെ കരയാതെ, മക്കള് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടില്ലേ? എന്താ അവിടെ സംഭവിച്ചെന്നറിയാലോ. താൻ വെറുതെ മീനാക്ഷി പറയുന്നത് കേട്ട്. എന്താണെങ്കിലും പിള്ളേരെ അവിടെ ചെല്ലട്ടെ. ഏതായാലും ആ മഹേഷ് കുമാറിനെ നമുക്കൊന്ന് ചെന്ന് കാണണം. അവന്റെ ഒരു സുഹൃത്തും കൂടെ സൂര്യന്റെ ടീമിലുണ്ടെന്നല്ലേ പറഞ്ഞത്. അയാളുടെ ഫോൺ നമ്പർ വാങ്ങിച്ച് വിളിച്ചു നോക്കാം. കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പ അറിയാലോ. എങ്കിൽ പിന്നെ മക്കളെ ഹൈദരാബാദിലേക്ക് വിടണമായിരുന്നു. എല്ലാരും നമ്മളോട് കള്ളം പറയുകയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിപ്പോ പലരും പറഞ്ഞ് കേട്ടറിയുന്നതിനെക്കാട്ടിലും നല്ലത് കണ്ടറിയുന്നല്ലേ. എന്തായാലും പിള്ളേരോട് ചെല്ലട്ടെ, നമുക്ക് മഹേഷ് കുമാറിനെ കാണാൻ പോയേ പറ്റൂ. എടോ, താൻ അതും ഇതുമൊക്കെ ആലോചിച്ചു കൂട്ടി എന്ത് ചെയ്യണമെന്ന് തനിക്കിപ്പോ നിശ്ചയമില്ല. എനിക്കിപ്പോ ഒരു നിശ്ചയമില്ല. എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാതെ, അവന്റെ ശബ്ദം ഒന്ന് കേൾക്കാതെ എനിക്ക് സമാധാനം കിട്ടത്തില്ല കൃഷ്ണ. ഇത് എത്ര
ആംബുലൻസ് റെഡിയാ, നമുക്ക് സൂരജിനെ കൊണ്ടുപോവാം. ഇനിയെങ്കിലും വീട്ടിൽ അറിയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ വീട്ടിലെത്തുമ്പോൾ അവർക്കൊക്കെ ഷോക്കാവില്ലേ. സുഭാഷ് സുരേഷും ഒക്കെ ഹൈദരാബാദിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ ഒന്ന് വിളിച്ചു പറയണം. എന്ത് പറയും ഞാൻ? എനിക്കതിന് കഴിയില്ല ഗോവേട്ട. മോളെ പറഞ്ഞേ പറ്റൂ, ഇനിയും വൈകുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറയാം അവരോട്. ഒരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ. ഇന്നെന്താ ഓട്ടോക്കാരുടെ സമരം വല്ലതും ഉണ്ടോ? ആർക്കറിയാം. ഗോപേട്ടനാണല്ലോ. ഹലോ സുരേഷേ, ഞാൻ ഗോപനാ സംസാരിക്കുന്നത്. ആ പറയൂ ഗോപേട്ട. നിങ്ങൾ ഹൈദരാബാദിലേക്ക് പോകേണ്ടതില്ല. സൂരജ് ഇവിടെ എറണാകുളത്ത് ഹോസ്പിറ്റലാണ് ഉള്ളത്. എറണാകുളത്ത് ഹോസ്പിറ്റലിലോ? എന്താ ഏട്ടന് പറ്റിയേ? അല്പ സീരിയസ്. അവന് ബ്രെയിൻ ട്യൂമറാ സൂരജിന്. ഓപ്പറേഷൻ നടത്താൻ വൈകിയതിനാൽ സൂരജിന്റെ ഒരു വശം തളർന്നുപോയി. വീട്ടിലേക്കൊന്ന് കൊണ്ടുവരുക, മറ്റൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നു. വീട്ടിൽ ഇക്കാര്യം ഒന്ന് അറിയിക്കണം. അച്ഛനടുത്തും അമ്മയടുത്തും ഒക്കെ ഒന്ന് പറ. അവര് നിങ്ങളൊന്ന് സമാധാനിപ്പിക്കണം. ഞങ്ങള് സൂരജിനെയും കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് പുറപ്പെടാൻ പോവാ. എന്നാ ശരി, എല്ലാം പറഞ്ഞ പോലെ. ദീപ്തി വാ, ആംബുലൻസ് വെയിറ്റ് ചെയ്യുക. വാ. പറയുന്നത് മുൻപ് ഈ വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് താമസിച്ചിരുന്നത് എന്നാണ്. അവരെ ഇപ്പോൾ കേസ് CBI അന്വേഷണത്തിന് വിടാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേസ് അന്വേഷണം സ്വതന്ത്ര ഏജൻസിയെന്ന് അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയത്. ഞാൻ അവിടെ ചെന്ന് കണ്ടോളാം. ഇന്ന് കോടതിക്ക് കൈമാറി. അനു ഏത് സമയം TV മുന്നിലാണല്ലോ. ന്യൂസ് ചാനൽ അഡിക്ഷൻ ആയോ? എന്തിനാ ഗോപേട്ടൻ വിളിച്ചത്? സൂരജിന്റെ നില അല്പം ക്രിട്ടിക്കലാണ്. ഓപ്പറേഷൻ നടത്താൻ സൂരജ് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം തളർന്നുപോയി, സംസാരശേഷി നഷ്ടപ്പെട്ടു. ഇനി എവിടെ കിടത്തിയിട്ട് കാര്യമില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് സൂരജിനെ വീട്ടിലേക്ക് കൊണ്ടുവരിക. മരണം അടുത്തെത്തിയെന്നൊരു പേടി സൂരജിനുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ആ റിസോർട്ടൊന്ന് ഉയർത്തണം
എന്നായിരുന്നു ആ പാവത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹം നടക്കാതെ സൂരജ് പോകുമെന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. പാവം, സൂരജിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഉടനെ കോപം വിളിക്കും. നമുക്ക് അവിടം വരെ ഒന്ന് പോണം, സൂരജിനെ കാണണം. ഏ, അതൊന്നും വേണ്ട, നമുക്ക് പിന്നെ പോവാം. എന്തിനാ, അയാളുടെ ഡെഡ് ബോഡി കാണാനോ? ഇന്ന് പോയാൽ എന്താ പ്രശ്നം? ആ ഒരു അവസ്ഥയിൽ കാണണ്ട, ഇപ്പോഴാണ് കാണേണ്ടത്. സാന്ത്വനിപ്പിക്കണം, ആവശ്യം വേണ്ട സഹായം ചെയ്യണം. പിന്നെ പാർട്ണർഷിപ്പിന്റെ കാര്യം ഇപ്പൊ സൂരജ് തന്നെ പറഞ്ഞ് ദീപ്തിമേട അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോകുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒരെന്നാലും ഇല്ല, നമ്മൾ പോകുന്നു, അത്ര തന്നെ. ഒരു സ്ഥാപനത്തിന്റെ പാർട്ണർമാരാണ് ഞങ്ങൾ, അതായത് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ. പോയേ പറ്റൂ, കണ്ടേ പറ്റൂ. സച്ചിൻ അവരുമായി കൂടുതൽ അടുക്ക, അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടെ കുടുങ്ങിപ്പോവോ? ആരുടെയെങ്കിലും നാവിൽ നിന്ന് എന്റെ പഴയ കഥകൾ സച്ചിൻ അറിയും. അവരെത്ര മണിക്ക് ഹൈദരാബാദ് എത്തുമെന്നറിയാവോ കൃഷ്ണേട്ടാ? എനിക്കറിയത്തില്ലോ. ആ, എന്തായാലും എത്തിയാൽ ഉടനെ മക്കള് വിളിക്കുമല്ലോ. ആ, സമാധാനമായിട്ടിരിക്കേ. മഹേഷ് കുമാറിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അയാൾ എവിടെയാണെന്നറിയാതെ നമ്മൾ അയാളുടെ വീട്ടിലേക്ക് പോകണം. ഇല്ല കൃഷ്ണേട്ടാ, ഒന്ന് പോയി നോക്കാം. അവനെവിടെ ഇല്ലെങ്കിലും അവൻ്റെ വീട്ടുകാരുണ്ടാവുമല്ലോ. എവിടെ പോയെന്ന് അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. എവിടെ ചെന്നിട്ടാണെങ്കിലും മഹേഷ് കുമാറിനെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചേ പറ്റൂ. ആ കളിക്കാരൻ്റെ നമ്പർ ആദ്യം വാങ്ങിക്കണം. അയ്യോ, ഇതാരാ കൃഷ്ണേട്ട ഇവിടെ മരിച്ചേ? റിട്ടയർഡ് കേണൽ രാജേന്ദ്രനാരുടെ മോൻ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലായിരുന്നില്ലേ, ആ പയ്യ മരിച്ചെന്ന് എനിക്ക് തോന്നേ. അയ്യോ, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ വരെ ഒന്ന് പോവാം. വേണ്ട കൃഷ്ണേട്ടാ, ഇതിപ്പോ ഇറങ്ങിയതല്ലേ, പുറകോട്ട് കയറണ്ട. മഹേഷിനെ കണ്ടിട്ട് വന്നിട്ട് പോവാം നമുക്ക്. എനിക്ക് സ്പോർട്സ് ന്യൂസ് കാണണം, ചിലപ്പോ അച്ഛന്റെ ടീമിന്റെ പ്രാക്ടീസ് കാണണം. സ്പോർട്സ് ന്യൂസ് കഴിഞ്ഞു, അതിൽ കേരള റൈഡേഴ്സിനെ കുറിച്ച് ഒന്നും കാണിച്ചില്ല. നീ കള്ളം പറയാ, ഞാനൊന്ന് നോക്കട്ടെ. ന്യൂസ് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ? താടെ ഇങ്ങോട്ട്, വേറെ ചാനൽ കാണുമല്ലോ. അങ്ങോട്ട് ഈ പിള്ളേര് തമ്മിൽ തല്ലിച്ചാവും. ദീപ്തി വരട്ടെ, രണ്ടെണ്ണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവനെ പ്രശ്നം ഉണ്ടാക്കിയ നിന്നെ കൊണ്ടുപോല. അച്ഛന്റെ കബഡി ടൂർണമെന്റ് കാണാൻ നിന്നെ കൊണ്ടുപോവില്ല. ഞാൻ അമ്മയോട് പറയും നിന്നെ കൊണ്ടുപോകണ്ടെന്ന്. ദീപ്തി എത്ര പെട്ടെന്ന് വന്നൊരു മുന്നറിയിപ്പില്ലാതെ രണ്ടിന്റെയും കാര്യം ഞാൻ ഇന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്നെ കാര്യം. നടക്ക്, വാ വാ, നടക്ക്, ഇങ്ങോട്ട് വാ, നടക്ക് വാ. ഇതെന്താ ആംബുലൻസ്? സൂര്യചേട്ടൻ.
സൂരജേട്ടന് പറ്റിയത്? അമ്മ അച്ഛൻ എന്താ പറ്റിയ? എന്താ പറ്റിയത് സൂരജേട്ടന്? അച്ഛാ എണീക്ക്, അമ്മ അച്ഛൻ എന്താ അമ്മ പറ്റിയെ? അച്ഛ എണീക്ക്, ഞാനാ വിളിക്കുന്ന, എണീക്ക് അച്ഛനേക്ക്, അച്ഛ എണീക്ക്, അമ്മ അച്ഛ എണീക്ക്. നമ്മൾ വേണ്ട എല്ലാവർക്കും ധൈര്യം കൊടുക്കാൻ നമുക്ക് ഇനി ആരുണ്ടോ? അതെ ബേട്ട, ബാക്കി നിങ്ങൾ വെച്ചു. ശരി സാർ. ഗോപേട്ട, എന്താ സൂരജേട്ടന് പറ്റിയത്? ഗോപേട്ട പറ, ഗോപേട്ട എന്താ പറ്റിയത്? സൂരജിന് ബ്രെയിൻ ട്യൂമറാ. സൂരജിന് ബ്രെയിൻ ട്യൂമറാ. പട്ടിയാലയിൽ വെച്ച് കണ്ടെത്തിയിരുന്നു. സൂരജന്റെ നിർബന്ധത്തിന് വഴങ്ങി എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് സൂരജ് ഓപ്പറേഷൻ സമ്മതിച്ചില്ല. ഒടുവിൽ ദീപ്തിയെ വിളിച്ചു വരുത്തി സമ്മതിപ്പിക്കേണ്ടി വന്നു. അപ്പോഴേക്കും വൈകിപ്പോയി. ഈ സ്റ്റേജിലായി നടത്താൻ കഴിഞ്ഞില്ല. ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. മക്കളെയും അച്ഛനെയും അമ്മയും നിങ്ങളെയൊക്കെ ഇന്ന് കണ്ട് സന്തോഷത്തോടെ കണ്ണടയ്ക്കട്ടെ അവൻ. നമ്മുടെ സൂരജ് ഇനി അധികം നാൾ നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. എന്നോട് സംസാരിക്ക അച്ഛ, അച്ഛ അച്ഛ എന്തെങ്കിലും പറ അച്ഛ, അച്ഛ അച്ഛന്റെ ധീരമല്ല അച്ഛ വിളിക്കുന്നെ. അച്ഛ എഴുന്നേക്ക അച്ഛ, അച്ഛ എണീക്ക അച്ഛ, അച്ഛ. എന്താ പറ്റിയ എന്റെ അച്ഛന്? അച്ഛ അച്ഛൻ എന്താ അച്ഛ പറ്റിയത്? എണീക്ക അച്ഛ. അമ്മ എന്താ അമ്മ എന്റെ അച്ഛന് പറ്റിയത്? എന്തേലും പറയമ്മ.
അറിയായിരുന്നില്ല. എന്റെ സൂരജ് എന്നായിരുന്നു? എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? ആംബുലൻസിൽ കൊണ്ടുവരാൻ മാത്രം എന്താ എന്റെ കുഞ്ഞിന്?